അതിന്റെ ആ മണിക്കുന്ന ശബ്ദം തലമൂക്കിൽ നിന്ന് പുറപ്പെടണം.
മണിക്കേണ്ട സമയം എത്ര, അത് മണിക്കേണ്ട പരിധി കണക്ക് എത്ര, എത്ര സമയമാണ് മണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഉത്തരം. ഒരാള് ഒരു മിനിറ്റ് ഒരു മണിച്ചു ഇങ്ങനെ ഓതാൻ പാടില്ല, എന്നാ തീരെ മണിക്കാതെയും ഓതാൻ പാടില്ല. ഇന്ന ഇന്നല്ലാമലായിക്കത്തോ അങ്ങനെയല്ല ഓതുന്നത്, ഇതിനൊരു പരിധി ഉണ്ട്. ഷദ്ദുള്ള മീമിനെയും നൂനിനെയും മണിക്കേണ്ട പരിധി രണ്ട് ഹറക്കത്തിന്റെ പരിധിയാണ് അവർ മണിക്കേണ്ടത്. രണ്ട് ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ നോക്കട്ടോ, ഇപ്പോലെ ഹറക്കത്തുമില്ല. ഇതിന് ഞാൻ ഹറക്കത്ത് ഇടാൻ പോവാ. ഹറക്കത്ത് എന്ന് പറഞ്ഞാൽ ഫത്ഹ് കസ്ർ ദമ്മാണ് ഹറക്കത്ത്. അപ്പോ ഹറക്കത്ത് ഇട്ടാൽ വായിക്കേണ്ട രൂപം എത്ര ഹറക്കത്തുണ്ട്? ഒറ്റ ഹറക്കത്ത് അതിലുള്ള ഏതാണ് ഫത്ഹ്. ഈ ഫത്ഹ് ഇട്ടാൽ ഈ ബാന് വായിക്കുക നമ്മള്, ഇതൊരു ഹറക്കത്താണ്. ഇനി ഒരു മറ്റൊരു ഹറക്കത്തും കൂടി ഞാൻ ഇട്ടാൻ പോകും. ബാ മറ്റൊന്ന് വേറൊരു ബാങ്ക് ഇപ്പത്തെ ഹറക്കത്തായി. ഒരു ഹറക്കത്ത്, രണ്ട് ഹറക്കത്ത്. ഈ രണ്ട് ഹറക്കത്ത് വായിക്കുന്ന സമയമാണ് ഇത് മണിക്കേണ്ടത്. അപ്പോ രണ്ട് ഹറക്കത്ത് വായിക്കേണ്ട സമയം അതാണ് ഒരു അലിഫ് എന്ന് പറയുന്നത്. ഒരു അലിഫിന്റെ ഫദൽ എന്ന് പറയുന്നത് രണ്ട് ഹറക്കത്തിന്റെ ഖദറാണ്. രണ്ട് ഹറക്കത്ത് എന്നും പറയും, അല്ലെങ്കിൽ ഒരു അലിഫിന്റെ ഫദൽ എന്നും പറയും. അതല്ലെങ്കിൽ ഒരാൾ രണ്ട് വിരൽ മടക്കി മടക്കിയ വിരൽ നിവർത്തുന്ന സമയം ഒന്ന് രണ്ട്, ഇതാണ് ഒരു അലിഫിന്റെ ഫദൽ. അപ്പോ ഇത് സാധാരണ ആളെ കൈയിന്റെ കണക്കാട്ടോ, മടക്കി നിവർത്തുന്ന സമയം, രണ്ട് വിരൽ മടക്കി നിവർത്തുന്ന സമയം, അതാണ് ഒരു അലിഫിന്റെ ഫദൽ. എന്നാൽ പ്രായം ചെന്നാകിയപ്പോ മടക്കി നിവർത്താൻ ഇപ്പൊ കുറെ സമയം വരും, അത് കണക്കൂട്ടില്ല. സാധാരണ ഒരാളുടെ കൈ മടക്കിയ കൈ രണ്ട് വിരല് നിവർത്തുന്ന സമയം ഇത്രയും മണിക്കാവും. അപ്പോ നമ്മളൊക്കെ എങ്ങനെ ഓരാ ആണ് ഓതി പോലെ ഇന്നല്ലാമലായിക്കത്തു അല്ല, നിർബന്ധമായിട്ടും രണ്ട് ഹറക്കത്ത് അത് മണിക്കൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ സൂറത്ത് നിർത്തുകയില്ല, അവസാന സൂറത്ത് സൂറത്തുൻ നാസ് മനസ്സിലായിട്ടുണ്ടാവും.
ബന്ധം ഇല്ല കാരണം അത് ഖുർആൻ അല്ലാത്തതുകൊണ്ട് ഖുർആൻ ഒഴുക്കത്തെ ജീവിതമനുസരിച്ച് ആയത്ത് ഒഴുക്കും വിശുദ്ധമായ ഖുർആനിൽ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. കാണാതെ പഠിക്കേണ്ടത്, ലോകത്ത് എല്ലാ മുഅ്മിനീങ്ങളും കാണാതെ പഠിക്കേണ്ട, നിർബന്ധമായി പഠിക്കേണ്ട സൂറത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ, അതേതാ? സൂറത്തുൽ ഫാത്തിഹ. അത് എത്ര ആയത്താണ്? ഏഴായത്താണ്. സബ്ഉൽ മഥാനി എന്നാ പറയാ. എന്നാൽ ഇതിലൊന്നാമത്തെ ആയത്ത് സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ കൂടി പറയണം. بسم الله الرحمن الرحيم. هذا قال لي تنا وصانت من دار لدي هل يمكن أن يكون لا ونعم تعي تيران بسم الله هذا سورة الفاتحة ونعم تعي تيران جو جار نمنا وطبرنا بسم الله نا عيدة تلتا عيدة تلتا تلتا سورة بسم الله قال لي تنا ونعم تعي تيران. അപ്പൊ ഒന്നാമത്തെ ആയത്ത് ബിസ്മിയല്ലേ? അത് ഖുർആനല്ലേ? ആണ്. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ആയത്ത് ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി അലിഫ് ലാം മീം. മനസ്സിലായി? ഖുർആൻ ഫാത്തിഹയിൽ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കഴിയും, ഒന്നാമത്തെ ആയത്ത്. എന്നാൽ നമ്മൾ ഗൾഫിലൊക്കെ ഓതുമ്പോ അവിടെ ബിസ്മി ഒന്നാമത്തെ ആയത്ത് ബിസ്മിയല്ലേ? അപ്പൊ അത് ഓതുന്നില്ലല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. ഓതുന്നുണ്ട്, പക്ഷേ അവിടെ തർക്കം എന്തിലുള്ളൂ? ഉറക്ക് ഓതണോ പതുക്കെ ഓതണോ എന്നതിനാ തർക്കം. അതല്ലാതെ സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്ത് ബിസ്മിയാണോ അൽഹംദു ആണോ എന്നതിനല്ല. അവർ എന്ത് ഓതുന്നുണ്ട്? ബിസ്മി ഓതുന്നുണ്ട്, പക്ഷേ മദ്ഹബ് വ്യത്യാസപ്പെടുന്നത് കൊണ്ട്. നാം ഗൾഫിലൊക്കെ ചെന്നാൽ അവിടെ ഹനഫി ഹംബലി മദ്ഹബ്, അവരുടെ മദ്ഹബ് അനുസരിച്ച് ബിസ്മി ഉറക്കെ ഓതൽ സുന്നത്തില്ല. ഞാൻ ഫാത്തിഹ നല്ല ഓതിയാൽ ഫാത്തിഹ ശരിയാവും, പക്ഷേ ഓരായത്തും എന്താവാൻ പാടില്ല, വിട്ടുപോവാൻ പാടില്ല. എന്നാൽ ചില കാര്യങ്ങളുടെ അടുക്കൽ ബിസ്മി ഒന്നാമത്തെ ആയത്തല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ഒന്നുണ്ടാവും. നമ്മൾ ഈ സർവേട്ടോ മറ്റു കാര്യങ്ങളുടെ ചില ഓത്തുകളിൽ ഒന്നാമത്തെ ആയത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ഒരായത്തുണ്ടാവും. അപ്പൊ അവർക്ക് ഏഴായത്ത് ഫാത്തിഹയില്ലേ? അതുകൊണ്ട് ഇൻഷാ അത് പിന്നീട് നമുക്ക് പറയാൻ അടുത്ത ക്ലാസ്. ഈ ബിസ്മി എങ്ങനെ ഓതുക? നമ്മൾ പല ആളുകളും ബിസ്മി ഓതും, ബിസ്മി ഓതും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്മി അല്ല, എന്തുണ്ട് അതിന് മുമ്പ്? ബാ ഒഴിവാകാൻ പാടില്ല. ബിസ്മി അത് ചുണ്ട് രണ്ടും കൂടുമ്പോഴേ എന്താവുള്ളൂ? ബാ ബി ഹൂ. ചുണ്ട് കൂടുമ്പോഴേ ബാ എന്ന അക്ഷരം ഉണ്ടാവുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നോക്കി നോക്കിയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ് ബിസ് ഒരു എന്നുള്ള ശബ്ദം ഉണ്ടാവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവസാനം എന്താണ്? മീമിനെ ചുണ്ട് കൂട്ടണം. റഹീം ചെല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുണ്ട് കൂട്ടില്ല, ചുണ്ട് കൂട്ടാനാൽ അവിടെ ഒരക്ഷരം വിട്ടുപോകും. വിട്ടുപോയാൽ ഫാത്തിഹയിൽ ഒരക്ഷരം വിടാൻ പാടില്ല, വിട്ടുപോയാൽ ഫാത്തിഹ സഹിയാവൂല. ഫാത്തിഹ ശരിയാവാൻ ഞാൻ
ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹീമിന്റെ അർത്ഥം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ അർത്ഥം. അപ്പോ ഈ ലോകത്ത് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും അള്ളാഹു ഗുണം ചെയ്യുന്നുണ്ട് അല്ലേ? മുസ്ലിങ്ങൾക്കും മുസ്ലിങ്ങൾക്കൊക്കെ അള്ളാഹു ഒരുപാട് റഹ്മത്തുകൾ നിയമത്തുകൾ നൽകുന്നുണ്ട്. എന്നാൽ പരലോകത്ത് ആർക്കാണ് കിട്ടുള്ളത്? വഴിപ്പെട്ടവർക്ക് മാത്രം. അപ്പൊ അത് റഹ്മാനും റഹീം രണ്ടുണ്ട്. പക്ഷേ റഹ്മാനുമാണ് റഹീമുമാണ്. അപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇത് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുമ്പോൾ നമ്മൾ ഓതുന്ന ഒരു ആയത്താണ്. നിങ്ങൾ നിൽക്കാം അല്ലേ, ചായ നിൽക്കുക, സ്ത്രീകൾ ഭക്ഷണം വെക്കാൻ വേണ്ടി തണി തീമൊക്കെ അവിടെയൊക്കെ ബിസ്മില്ലാഹ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും കുല്ലു അംരി ദീബാലി ലാ യുദഹു ബിസ്മില്ലാഹി ഫഹുവ അബ്ദ. എല്ലാ മുഖ്യമായ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം. അത് ബിസ്മി ചൊല്ലാതിരുന്നാൽ അത് ബറക്കത്ത് കുറഞ്ഞതാണെന്ന് ഹദീസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ബിസ്മിയുടെ അർത്ഥം നമുക്ക് എല്ലാവരും പഠിച്ചു. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അപ്പൊ ചായ കുടിക്കുന്ന ആള് എന്തിനാരംഭിക്കുന്നു? ചായ കുടിക്കാൻ ആരംഭിക്കുന്നു. ബാത്റൂമിൽ പോവാൻ ഉദ്ദേശിക്കുന്ന ആള് ബിസ്മില്ലാഹി പറയുന്നു. ബിസ്മില്ലാഹി അല്ലാഹുമൈനി നഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ്. ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോ ബിസ്മില്ലാഹി അല്ലാഹുമ്മ